കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ ലൈഫ് മിഷൻ ഭവന പദ്ധതിയിൽ തിരിമറി നടത്തിയെന്ന് LDF കൗൺസിലർമാർ ആരോപിച്ചു. ചട്ടവിരുദ്ധമായി ഫണ്ട് കൈമാറിയ ചെയർപേഴ്സണും പണാപഹരണം നടത്തിയ UDF കൗൺസിലർ KK ബിനുവും രാജിവെക്കണമെന്നും LDF ആവശ്യപ്പെട്ടു. UDF കൗൺസിലർ വീടുപണിയിൽ ലക്ഷങ്ങൾ വെട്ടിച്ച് കടന്നുകളഞ്ഞ കാര്യം KCV ന്യൂസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ ലൈഫ് മിഷൻ ഭവന പദ്ധതിയുടെ തുക മാനദണ്ഡം ലംഘിച്ച് മുൻകൂറായി നൽകിയെന്നാണ് LDFന്റെ ആരോപണം. വിവിധ വാർഡുകളിൽപ്പെട്ട 4 ഗുണഭോക്താക്കൾക്കാണ് 4 ഗഡുക്കളായി നൽകേണ്ടതിന് പകരം 90% തുകയും മുൻകൂറായി നൽകിയത്. വീട് നിർമ്മിച്ച് നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ഒരു UDF കൗൺസിലർ പണം കൈപ്പറ്റിയ ശേഷം മുങ്ങിയെന്നും LDF ആരോപിച്ചു. ഇതുവരെ വീട് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുമില്ല. വിഷയം LDF കൗൺസിൽ യോഗത്തിൽ ഉന്നയിക്കുകയും യോഗത്തിന് ശേഷം ചെയർപേഴ്സൺ മഞ്ജു സിജുവിനെ ഉപരോധിക്കുകയും ചെയ്തു. ചെയർപേഴ്സിന്റെ നിർദ്ദേശപ്രകാരമാണ് ഗുണഭോക്താക്കൾക്ക് പണം ചട്ടവിരുദ്ധമായി കൈമാറിയതെന്ന് LDF ആരോപിച്ചു. സത്യപ്രതിജ്ഞാ ലംഘനവും സ്വജനപക്ഷപാതവും നടത്തിയ ചെയർപേഴ്സണും പണാപകരണം നടത്തിയ UDF കൗൺസിലറും രാജിവെക്കണമെന്നാണ് LDF ആവശ്യപ്പെട്ടിരിക്കുന്നത്. കോതമംഗലം ബ്ലോക്കിൽ നിന്നും അനുവദിച്ച തുകയും മറ്റൊരു ഗുണഭോക്താവിൽ നിന്ന് ഇതേ കൗൺസിലർ തട്ടിയെടുത്തുവെന്നും ആരോപണമുണ്ട്. രാഗേഷ് എന്ന് പറയുന്ന ഇയാളുടെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 ലക്ഷം രൂപ അടിച്ചു മാറ്റിയ മുനിസിപ്പൽ കൗൺസിലർ KK ബിനുവിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഏറ്റവും പ്രധാനമായി സമരം നടത്തിയത്. ലൈഫ് ഭവന പദ്ധതി നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണി പൂർത്തീകരിച്ച് നൽകുന്നതിന് വേണ്ടി 4 വീട്ടുകാരോട് ആ വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് കോൺടാക്ട് എടുക്കുകയും അതിന്റെ ഭാഗമായി കോതമംഗലം നഗരസഭയിൽ നിന്ന് 5 ലക്ഷം രൂപ കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട്. ഈ 5 ലക്ഷം രൂപ കൈപ്പറ്റിയിട്ട് അതിന്റെ ഒരു നിർമ്മാണ പ്രവർത്തനവും ഈ സമയം വരെ നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇവിടെ നഗരസഭാ ചെയർപേഴ്സന്റെ ഒത്താശയോടുകൂടി 90% പണവും ബിനുവിന് കൈപ്പറ്റാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തിരിക്കുകയാണ് നഗരസഭാ ചെയർപേഴ്സൺ. ഞങ്ങൾ പറയുന്നു, സ്വജനപക്ഷപാതവും അതുപോലെ തന്നെ ചട്ടലംഘനവും നടത്തിയിട്ടുള്ള നഗരസഭാ ചെയർപേഴ്സൺ സത്യപ്രതിജ്ഞാ ലംഘനമാണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ നഗരസഭാ ചെയർപേഴ്സൺ രാജിവെച്ച് പുറത്തു പോകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഭവന പദ്ധതിയിലെ തിരിമറിയെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസിന് പരാതി നൽകാനാണ് LDFന്റെ തീരുമാനം. പ്രതിഷേധ പരിപാടിയിൽ KN ഔഷാദ്, PR ഉണ്ണി, KV തോമസ്, ഹരിയൻ വൃന്ദാവൻ, സിജു തോമസ്, പ്രസന്ന മുരളീധരൻ, ലിസി പോൾ, മേരി പോലോസ്, അംബിക സജി, പ്രിൻസി എൽദോസ് എന്നിവർ പങ്കെടുത്തു. KCV ന്യൂസ്, കോതമംഗലം.